നാളെ നടക്കുന്ന കാര്യം ഇന്ന് അറിയുന്ന ഒരു നേതാവ് ഞങ്ങൾക്കുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു നേതാവുണ്ട് ഞങ്ങൾക്ക്. നാളെ നടക്കുന്ന കാര്യം, മദീനയിലെ ചെറിയ കുട്ടികളാണ്, സുന്നത്തെ ജമാഅത്തിന്റെ വിശ്വാസമുള്ള കുട്ടികളാണ്, അവർക്കറിയാം മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിൽ നാഗരികതയുടെ പുതിയ ജാലകം തുറന്ന ബദർ യുദ്ധ പോരാട്ട ഭൂമിയിൽ ഈ കുട്ടികളുടെ ഉപ്പമാരെ കൊണ്ടുപോയി നിർത്തിയിട്ട് അബൂജഹൽ അവിടെയാണ് വീഴുക, ഉത്തുബത്ത് അവിടെയാണ് മറിഞ്ഞു വീഴുക, ഷൈബത്ത് അവിടെയാണ് മരിച്ചു വീഴുക, മുഹമ്മദുർ റസൂലുള്ളാഹി യുദ്ധത്തിൻ്റെ തലേ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ടു തന്നെ മറഞ്ഞ കാര്യം അറിയാം മുത്തനബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് എന്ന് മദീനയിലെ മക്കൾക്കറിയാം. ഈ പാട്ട് അവർ പാടിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് അതാ നമ്മുടെ പോയിന്റ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആദ്യം ചൊല്ലിയ കവിത ചൊല്ലണം. അത് ബദരീങ്ങളെ കുറിച്ചായിരുന്നു. ബദരീയത്ത് നബി തങ്ങൾക്ക് കേൾക്കുന്നത് ഇഷ്ടമായിരുന്നു. ബദരീങ്ങളുടെ കീർത്തനം നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മഹാന്മാരെ കുറിച്ച് പറയുക എന്നത്, അവരെ കേൾക്കുക എന്നത്, അവരെ പ്രകീർത്തിക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അവരെ നമ്മൾ അനുഗ്രഹിക്കുക എന്നത്. അതൊരു സ്നേഹമാണ്. ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ അനുധാവനം ചെയ്യുക എന്നത്, അവരുടെ ജീവിതം. ഇപ്പൊ നോക്ക്, ഓസുല്ലാഹം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, അവിടുന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ എന്തു ചെയ്തു? നബി തങ്ങളുടെ ജീവിതം പോലെ ആ പേരക്കുട്ടി തൻ്റെ ജീവിതമാക്കി. അവിടുന്ന് പറഞ്ഞു, ലികുല്ലി വലിൻ ലഹു ഖദമുൻ വഇന്നീ അലാ ഖദമിൻ നബി ബദരിൽ കമാലി. എല്ലാ വാലികളും ഓരോ നബിവാസി, ഞാൻ എൻ്റെ സീബാവ കാൽവാസി എന്നോവർ ബിൽ ഖുത്ബി റബ്ബാനി വല്ലൗസി സ്വമദാനി നജ്ജീന മിൻ കുല്ലി ആഫാത്തിൻ യാ അല്ലാഹ്. എല്ലാ ഔലിയാക്കൾക്കും ഓരോ മാർഗങ്ങളുണ്ട്, ഓരോ കാലടിപ്പാതകളുണ്ട്. ഞാൻ എൻ്റെ വല്യുപ്പ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ കാലടിപ്പാതയെ പിന്തുടരുകയാണ്. ജനനം മുതൽ തന്നെ അങ്ങനെയാണ്. ജനിച്ച ഒന്നാമത്തെ ദിവസം ആ കുഞ്ഞ് മുലപ്പാൽ കുടിച്ചില്ല. അത് പരിശുദ്ധ റമദാൻ ആയതുകൊണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാൻ ഒന്നിനാണ് ഹിജറ 470 തൊബരിസ്ഥാനിലെ ജീലാനിൽ മഹാനായ അബു സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും, രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളാണ്. ഹസൻ കുടുംബ പാരമ്പര്യത്തിലാണ് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹുമ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളിൽ പെടും, പേരമക്കളിൽ പെടും മഹാനായ അബൂ സ്വാലിഹ് തങ്ങൾ. ഈ രണ്ട് പരിശുദ്ധരായ തങ്ങന്മാർ. അബൂ സ്വാലിഹ് തങ്ങൾ ഒരു നദിക്കരയിൽ, ചരിത്രം നമുക്കൊക്കെ അറിയാം, ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു പഴം ഒഴുകി വരുന്നത്. പഴം കണ്ടപ്പോൾ വിശന്നിരിക്കുന്ന അബൂ സ്വാലിഹ് തങ്ങൾ അത് കഴിച്ചു. കഴിച്ചു തീർന്നപ്പോഴാണ് ഈ പഴം ആരുടേതായിരിക്കും ഇത്, അങ്ങനെയാണല്ലോ ഓരോരുത്തർക്ക് ഓരോ ചിന്തയാണ് അല്ലേ. പഴം താഴെ വീണപ്പോഴാണ്, പണ്ട് ആപ്പിൾ താഴെ വീണപ്പോഴാണല്ലോ സാർ ഐസക് ന്യൂട്ടൺ ചിന്തിച്ചത് എന്തേ മേലോട്ട് പോകാഞ്ഞത് താഴോട്ട് വീണു. നമ്മളാണെങ്കിൽ ഒരു ആപ്പിൾ കൈ കിട്ടിയത് എങ്ങനെ ഉള്ളിലേക്ക് പോകുക, പുറത്തേക്കൊന്നും കളയാതെ എന്ന് ചിന്തിക്കും. അബൂ സ്വാലിഹ് തങ്ങൾ ഇതെന്തേ താഴോട്ട് വന്നത് എന്നല്ല ചിന്തിച്ചത്, ഇതെന്തേ ഞാൻ കഴിച്ചപ്പോൾ ആരുടേതാണെന്ന് ചിന്തിക്കാഞ്ഞത് എന്നാ. പിന്നെ ചിന്തിച്ചപ്പോഴാണ് ഇതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തണം, പൊരുത്തപ്പെടിയിക്കണം. നദിക്കരയിലൂടെ മുകളിലേക്കു നടന്നു, മത്തിമരം കണ്ടെത്തി. ആ മരത്തിൻ്റെ ഉടമസ്ഥൻ സോമാഇ റളിയല്ലാഹു അൻഹു അവരോടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു, തൽക്കാലം ഞാൻ പൊരുത്തപ്പെടണമെങ്കിൽ നിങ്ങൾ എൻ്റെ പറമ്പിൽ പണിയെടുക്കണം. നമ്മളാണീ പോയി പണി നോക്കാൻ പറയും അല്ലേ, ഒരു പഴത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ പണിയെടുത്തു, പണി ദിവസം പറഞ്ഞ ദിവസം കൃത്യമായി പണിയെടുത്തു. എന്നിട്ട് വന്ന് പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെടണം, ഇനി ഞാൻ പോയിക്കോട്ടെ. പറ്റില്ല, എനിക്കൊരു മകളുണ്ട്, കണ്ണു കാണില്ല, അവൾക്ക് ചെവി കേൾക്കില്ല, അവൾക്ക് ചലനശേഷിയില്ല, അന്ധയാണ് അവൾ, ബധിരയാണ്, മൂകയാണ്, സംസാരിക്കില്ല. ആ പെണ്ണിനെ നീ കല്യാണം കഴിക്കണം. മഹാനായ അബൂ സ്വാലിഹ് തങ്ങൾ അതിനും തയ്യാറായി, പണം പൊരുത്തപ്പെട്ട് കിട്ടണം. അങ്ങനെ അവിടെ വിവാഹമംഗല്യത്തിൻ്റെ ആദ്യ രാത്രി 1000 വിവാഹ സങ്കല്പങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി മണിയറയിലേക്ക് കയറി വന്ന അബൂ സ്വാലിഹ് തങ്ങൾ
മണിയറയുടെ മൂലയിലിരിക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയെ കാണുന്നു. അവൾക്ക് കണ്ണിനൊരു കുഴപ്പമില്ല, തിരിച്ചു നടക്കാൻ നോക്കി. കാരണം പെണ്ണ് മാറിപ്പോയിട്ടുണ്ടോ, ജ്യേഷ്ഠത്തിന് പറഞ്ഞിട്ട് അനിയത്തിയെ വല്ലതുമായിരിക്കുമോ. ഉടനെ തന്നെ ആ പെൺകുട്ടി വിളിച്ചു, ഫാത്തിമ ബീവി വിളിച്ചു, ഞാൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നുള്ളൂ, എൻ്റെ വാപ്പ പറഞ്ഞ പെൺകുട്ടി ഞാനാണ്, പക്ഷേ ഞാനിതുവരെ ഹറാമ് കണ്ടിട്ടില്ല, ഹറാമ് ഞാൻ സംസാരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഔലിയാക്കളുടെ ഭാഷ എങ്ങനെയാണ്, അതുകൊണ്ടാണ് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. ഞാൻ ഹറാമൊന്നും പിടിച്ചിട്ടില്ല, ഞാനാണ് ഫാത്തിമ, ഞാനാണ് ആ പറഞ്ഞ പെൺകുട്ടി. അതാണ് ആ ദാമ്പത്യ വല്ലരിയിലാണ് മഹാനായ അബ്ദുൽ ഖാദിർ ജനനമെടുക്കുന്നത്. റമദാൻ ഒന്നിന് അവിടുന്ന് ജനിച്ചപ്പോൾ അന്ന് റമദാനായതുകൊണ്ട്, വിശുദ്ധ റമദാനായതുകൊണ്ട് മുതലായ റമദാനിൽ മുപ്പത് നാളിലും മുല കൂടിക്കും കാലം മുലനെ തോടാത്തോവർ. ഇതൊക്കെ അവിടുത്തെ മധുഹാണ്. റമദാൻ 30 ദിവസം. ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു മഹാനായ കോഴിക്കോട് ജനിച്ച് ഔസുല്ലാ തന്ത്രങ്ങളെക്കുറിച്ച് പഠിച്ച് അള്ളാഹു പ്രത്യേകമായ ഇൽഹാമിലൂടെ അറിയിച്ചു കൊടുത്ത് രചിച്ച കാവ്യമാണ്. ചില കുട്ടികളൊക്കെ ഇത് ഇങ്ങനെ അവസാനം ഓവർ ഓവർ എന്നുള്ളത് കൊണ്ട് അത് ഓവറാണ്, ഷിർക്കാണ്, കുഫ്റാന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ അവരുടെ വിവരക്കേടാണ്, ഇത് മുഴുവൻ ഔസുല്ലാ തന്ത്രങ്ങളെക്കുറിച്ച് ഉള്ളതാണ്. ചില മാലയും മൗലിദൊക്കെ ആകുമ്പോൾ സാങ്കേതികമായ ചില അർത്ഥവ്യാപ്തികളൊക്കെ ഉണ്ടാവും. ചിലർ ഈ മാലയൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യും. പണ്ട് ഉമർ മൗലവി എന്ന് പറഞ്ഞൊരു വിദ്വാൻ ഉണ്ടായിരുന്നു. പുള്ളി മുഹീദി മാലയെ പരിഹസിച്ചുകൊണ്ട് അതിലൊരു വരിയാണ്, ആശ്രയിങ്ങട്ടിരുന്നുള്ളൂ, ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരാവുള്ളോവർ ബിൽകുത്ത് ബി റബ്ബാനി. അപ്പൊ ഇത് വെളിയങ്കോട്ടുള്ളൊരു മൗലവിക്ക് മനസ്സിലായില്ല ഈ വരി. അയാൾ ചോദിച്ചു, അല്ല ആകാശത്തിന്റെ മേലെയും ഭൂമിക്ക് താഴെയുള്ള കോടി, ഈ കോടി എവിടെ വാങ്ങാൻ കിട്ടുക? സത്യത്തിൽ ഇത് ഓസുല്ലാ തങ്ങളുടെ പ്രസിദ്ധിയെ സംബന്ധിച്ചാണ്. നിങ്ങളിപ്പോ ഓച്ചിറയിൽ ഇന്ന് ഓസുല്ലാ തങ്ങളെ മധു നടക്കല്ലേ, നാളെ വിനീതനായ ഞാൻ തിരുവനന്തപുരത്ത് ഈ മധു നടത്താൻ പോകുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പൊ മധു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അവിടെ ഫേമസ് ആണ്. ഓസുല്ലാ തങ്ങൾ എവിടെയൊക്കെയാണ്? ആകാശത്തിന്റെ മേലെ. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുമ്പോഴാണ് ഭൂമിയിൽ അയാൾക്ക് സ്വീകാര്യത ഉണ്ടാകുക. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ജിബിരിൽ അലൈഹിസ്സലാമിനോട് പറയും, ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, താൻ ഇഷ്ടപ്പെടണം. ജിബിരിയില് മലക്കുകളോടൊക്കെ പറയും, അള്ളാഹുവും ഞാനും ഒരാളെ ഇഷ്ടപ്പെട്ടു, നിങ്ങളും ഇഷ്ടപ്പെടണം. അപ്പൊ ആകാശത്ത് പ്രസിദ്ധിയായില്ലേ, മലക്കുകൾ ഭൂമിയിൽ വിളംബരം ചെയ്യും, അപ്പൊ ഭൂമിയിലും എല്ലാവരും ഇഷ്ടപ്പെടും. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇതാണ് ഈ പറഞ്ഞത്. ഇത് മൗലവിയുടെ അല്പബുദ്ധിയായതുകൊണ്ട് മനസ്സിലായില്ല. അപ്പൊ അയാൾ ചോദിച്ചു, ആ കൊടി എവിടെ വാങ്ങാൻ കിട്ടുക? ആകാശത്തിന്റെ മേലെയും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തിര ഉള്ള കോൺ. അപ്പോഴാണ് ഈ വരികൾ മഹാനായ അഹ്ലുസുന്നയുടെ ഗർജിക്കുന്ന സിംഹമായിരുന്ന ഇ കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, അക്കാലഘട്ടത്തിൽ സുന്നത്തി ജമാഅത്തിന് വേണ്ടി പണിയെടുത്ത മഹാരഥന്മാർ, നമ്മുടെ ഇവിടെ അടുത്ത അന്ത്യവിശ്രമം കൊള്ളുന്ന പിന്നെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, അവരൊക്കെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആ മഹാരഥന്മാർ ഒരുമിച്ച് കൂടി അവർ ഈ മൗലവിയോട് പറഞ്ഞു, മോനെ ഇത് അള്ളാഹുവിൻ്റെ വലിയൻ്റെ ഈ പ്രസിദ്ധിയെ സംബന്ധിച്ചാണ്. അവർ തിരിച്ചു ചോദിച്ചു, അഅ്തസിമു ബിഹബ്ലില്ലാ ഇ ജമീഅ, ഖുർആനിലൊരു ആയത്തുണ്ട്. ഈ കെ എസ് മുസ്ലിഹർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ കയറ് നിങ്ങൾ മുറുകെ പിടിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ആദം നബി അലൈഹി സ്വലാം മുതൽ അവസാന നാളിലുള്ള കുട്ടി വരെ പിടിക്കണമല്ലോ ആ കയറ്. ഈ കയറ് വാങ്ങാൻ കിട്ടുന്നതിൻ്റെ കടയിൽ ആ കൂടി വാങ്ങാൻ കിട്ടുന്നു. ഉമർ മൗലവിക്ക് മറുപടി പറഞ്ഞു, രസതല്ല, വിരോധാഭാസം എന്ന് പറയട്ടെ. ഉമർ മൗലവി ഡെത്തായപ്പോൾ ഉമർ മൗലവിയെ കുറിച്ച് അവിടുത്തെ മുഹിബ്ബീങ്ങൾ മാല പാടി. മുഹിദ്ദിമാല അവർക്ക് ഷിർക്കാണ്. സ്വർഗത്തിലേക്ക് കൂതിച്ച് ഓ ചേതേന വേദന ശാന്തി തൻ സായുജ്യമാകുവാൻ ബിൽകുത്തുബി. ഇത് ഉമർ മാലയാണ്, മുഹിദ്ദിമാലയല്ല. ഉമർ മൗലവിയെ കുറിച്ച് അവിടുത്തെ ആശിക്കീങ്ങൾ, അവിടുത്തെ മുഹിബ്ബീങ്ങൾ, അവിടുത്തെ സ്നേഹിക്കുന്ന വഹാബി കുട്ടികൾ അവർ പാടുകയാണ്. ആകാശത്തിന്മേലെ പരിഹസിച്ച ആ കുട്ടികൾ പാടുകയാണ്, സ്വർഗത്തിലേക്ക് കുതിച്ചു ഹേ ചേതന. ഈ വരി തന്നെ അബദ്ധമാണ്. കാരണം അവരെ മറിഞ്ഞ കാര്യം നമുക്ക് പറയാൻ പാടില്ല എന്നാണ് അവരുടെ വിശ്വാസം. സ്വർഗത്തിലേക്ക് എന്ന് വാണം വിട്ടതുപോലെ ഉമർ മൗലവി ചെന്ന് വീണു എന്നെങ്ങനെ അവർ പറയാ? മറിഞ്ഞ കാര്യമല്ലേ അത്. ആ വരികൾ മൊത്തം പാടുകയാണെങ്കിൽ മൊത്തം കുഫറാണ്.
സ്വർഗ രാജ്യം അങ്ങ് കൈ കൊമ്പിളിലാക്കി ജീവിക്കവേ ഈ കൊടിയെ പരിഹസിച്ച ഇയാൾ ഈ മനുഷ്യന്റെ കറുത്ത കുഞ്ഞു കരങ്ങളിൽ എങ്ങനെ സ്വർഗരാജ്യം ഒതുങ്ങുവോ? അർലുഹ സമാവാത്തു അല്ല അർലു എന്നുള്ള ഖുർആൻ പറഞ്ഞത് ആകാശത്തിന്റെയും ഭൂമിന്റെ അപ്പുറം വിശാലയും ശ്രദ്ധയാണ്. അതെങ്ങനെ ഇയാളെ കൈകൾ ഒതുങ്ങുക? പരശുരാമൻ്റെത് കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേത് മാത്രമല്ലേ ഗൂരോ, അയാളെ കുറിച്ച് പാടിയതാണ്. പരശുരാമൻ്റെതൊക്കെ കഥയാണ്, കേരളം നിന്റേത് മാത്രമാണ് ഉമർ മൗലവിയോട് പറയാണ്. അത് പറയാൻ പറ്റും. നമ്മൾ ഔലിയാക്കളെ ഇടക്ക് നിർത്തുന്നു എന്ന് അവരെ പരാതി, ഇടക്ക് നിർത്തിയേ ചെയ്യുന്നുള്ളൂ. ഇത് മുഴുവനായിട്ട് എഴുതി കൊടുത്തിട്ടല്ലേ, കേരളം അങ്ങേടത് മാത്രമാണ് നമ്മളൊക്കെ ഔട്ടായില്ലേ. ഗുരു എന്ന് വിളിക്കുന്നുണ്ട്, മരിച്ചോരെ വിളിക്കാൻ പാടില്ല എന്നല്ലേ. ഗുരു എന്ന് പറഞ്ഞാൽ യാ ഷെയ്ഖ് എന്നാണ് അതിൻ്റെ അറബി. യാ ഷെയ്ഖ് യാ മുഹിദ്ദീൻ എന്ന് പറഞ്ഞാൽ കാഫറായി പോകുന്നതാണ് ഉൽപത്തിഷ്ണുക്കളെ വിശ്വാസം. അപ്പോൾ യാ ഗുരു ഉമർ മൗലവി എന്ന് വിളിച്ചാലോ? അവരങ്ങനെയാണ്. സംഭാവനപ്പെട്ടി നേതിയാൽ തൗഹീദും, നേർച്ചപ്പെട്ടി നേതിയാൽ ഷിർക്കും. അത്ര വ്യത്യാസവും അങ്ങനെയാണ് അവർ. ഇപ്പം നമ്മൾ ഇപ്പോൾ അവർക്ക് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം, യാ ഗുരു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവരും പങ്കെടുക്കട്ടെ കുത്തുബിയത്തിൽ. എൻ്റെ അഭിപ്രായം അതാണ്. ഇരിക്കട്ടെ, ഏതായാലും ഓസുല്ലാദം തങ്ങളിലേക്ക് വരാം. അവിടുന്ന് മുത്തനബി മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പിൻപറ്റി ജീവിച്ചു എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ്. എല്ലാ ഉലിയാക്കൾക്കും മാർഗമുണ്ട്. ഞാൻ എൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, ഞാൻ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. സമയം വല്ലാതെ വൈകിയിട്ടുണ്ട്. പക്ഷേ ഇരിക്കുന്ന ഓരോ സമയവും നമ്മുടെ പാപം പുറത്തു കിട്ടും. നബി തങ്ങൾ പറഞ്ഞു, ദിക്കുറുൽ അംബിയായ ഇബാദത്തുൻ വ ദിക്കുറു സ്വാലിഹീന കഫാറ. അംബിയാക്കളെ ഓർക്കുന്നത് ഇബാദത്തും സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുന്നത് പാപമോചനവുമാണ്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത്തരം സദസ്സുകളിൽ അല്പം ഒന്ന് ഉറക്കൊഴിച്ചാലും നമ്മുടെ പാപങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു കിട്ടും. മഹാന്മാരെ കുറിച്ച് കേൾക്കുമ്പോൾ, മരിച്ചവരെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് അത് ഇസ്ലാമല്ല. അങ്ങനെ അതല്ല ഇസ്ലാം. മരിച്ച ഉദ്ഖുറു മഹാസിന മൗത്താക്കും, മരിച്ചവരുടെ ഗുണഗണങ്ങൾ നിങ്ങൾ പറയണം. മുഹമ്മദുർ റസൂലുള്ളാഹി. സാധാരണക്കാരൻ മരിച്ചാൽ തന്നെ അങ്ങനെ പറയണം എന്നാണ്. മരിച്ചവരെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് പഠിച്ചോനറിയില്ലേ? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ പേര് നോക്ക് നിങ്ങൾ. അധികം ഒരുപാട് സൂറത്തുകൾ മൺമറഞ്ഞ മഹാന്മാരെ അംബിയാക്കളെ പേരിൽ കാണാം. സൂറത്ത് യൂനുസ് അലൈഹിസ്സലാം എന്ന് പറയൂ, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂനുസ് ഔലിയാക്കളെ പേരിലുണ്ട്. സൂറത്ത് ലുക്മാൻ, സഹോദരിമാർ താഴെക്കണില്ലേ, അവരെ ലീഡറുടെ പേരിലുണ്ട്. സൂറത്ത് മറിയം കണ്ടു. ഇങ്ങനെ അംബിയാക്കളെ പേരിലും ഔലിയാക്കളെ പേരിലും മഹദികളെ പേരിലും പടച്ചവും പേര് വെക്കുന്നത് അവരെ മറക്കാതിരിക്കാനാണ്. അവരെ ഓർക്കണം, നമ്മൾ മറക്കരുത്. ഡിസ്പോസിബിൾ സംസ്കാരം നമുക്കില്ല, ഉപയോഗിച്ച് വലിച്ചെറിയാൻ പാടില്ല. ജീവിതകാലത്ത് അവർ നമുക്ക് ഇങ്ങോട്ട് നന്മ ചെയ്തു, അവരെ നമ്മൾ ഓർക്കണം. അമ്പിയാക്കളുടെ പേര് ഇനിയും അങ്ങനെ നോക്കും, ഒരുപാട് പേരുകൾ. ആ പേരുകളൊക്കെ നിലനിൽക്കാൻ, നമ്മുടെ നാട്ടിലൊരു ഉസ്താദ് ഹിഫ്ദ് പഠിക്കുന്ന കുട്ടികൾ അവരിങ്ങനെ പള്ളിയിൽ വന്നപ്പോൾ ചോദിച്ചു, നിൻ്റെ പേരെന്താ? ഹിഫ്ദ് പൂർത്തിയായി, ദൗറ ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞ, എൻ്റെ പേര് യൂസുഫ് എന്നാണ്. ഹിഫ്ദ് പഠിക്കുന്ന കുട്ടികളാണ്. അവരോട് അവൻ പറഞ്ഞ്, അപ്പോൾ ഉസ്താദ് പറഞ്ഞ, നീ സൂറത്ത് യൂസുഫ് ഒന്ന് ഓതു എന്ന് പറഞ്ഞു. മറ്റവനോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് യൂനുസ് എന്നാണ് പറഞ്ഞു. യൂനുസ് സൂറത്ത് ഓതാടാന്ന് പറഞ്ഞു. മറ്റവനോട് ചോദിച്ചു, നിൻ്റെ പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ് എന്നാണെന്ന് പറഞ്ഞു. എന്നാൽ നീ സൂറത്ത് മുഹമ്മദ് ഓതു എന്ന് പറഞ്ഞു. നാലാമന് ചിരി വികൃതി. അവനോട് ചോദിച്ചു, നിൻ്റെ പേരെന്താ? എൻ്റെ പേര് ലുക്മാൻ എന്നാണ്. പക്ഷേ നാട്ടിലെല്ലാവരും എന്നെ കുല്ലാദുറബിന്നാസേ കുല്ലാദുറബിന്നാസേ എന്നാ വിളിക്കല് എന്ന് പറഞ്ഞവൻ. എന്നാൽ പിന്നെ നീ കുല്ലാദുറബിന്നാസ് ഓതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നതുപോലെ ഖുർആനിൽ അള്ളാഹു പേര് വെച്ചത് മരിച്ചവരെ കുറിച്ച് പറയണം. അതല്ലേ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഞാനൊരു വർക്കത്തിനിടാ അതിൽ ആ ബക്കറ്റിൽ പെണ്ണുങ്ങളാവുമ്പോൾ നല്ല സംഭാവന കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവം ബുഖാരിയിലുണ്ട്. പെണ്ണുങ്ങൾ ക്ലാസ് എടുക്കാൻ വിളിച്ചുകൊണ്ട് പോയി. മദീനത്തെ പള്ളിയിൽ പെണ്ണുങ്ങൾ വരാറില്ല. അവർ ക്ലാസ് എടുക്കാൻ കൊണ്ടുപോയപ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുക, ബിലാൽ തങ്ങളും കൂടെ പോയി, നബി തങ്ങളും കൂടെ, മുഅദ്ദിനും കൂടെ പോയി. അങ്ങനെ ഖതീബ് മുഅദ്ദിനും കൂടെ പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുത്തു. ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, നമ്മളെ നാട്ടുകാരനാണ്, ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ തലപ്പാവ് ഊരിയിട്ട് പെണ്ണുങ്ങളെ കൈ കൊടുത്തു. ഇമാം ബുഖാരി ഉദ്ധരിക്കുക. തിരിച്ചു വന്നപ്പോൾ നിറയെ കമ്മൽ, മോതിരം, പാദ, അവിടുത്തെ അന്നത്തെ ആഭരണങ്ങൾ മുഴുവൻ. ഇവിടെ എങ്ങനെ തലപ്പാവ് കൊടുത്തതെല്ലാം കിട്ടുമോ? തലപ്പാവ് കിട്ടൂല അല്ലേ, തലപ്പാവ് കിട്ടൂല. അതാണ് റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് തന്നെ ഇവിടെ കൊടുക്കുന്നില്ല, ഇവിടെ 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 ഏയ് ഇവിടെ ബക്കറ്റ് കൊടുക്കുന്നില്ല. ഇവരൊക്കെ എൻ്റെ കയ്യിൽ വലിയ, ഇവരെ കയ്യിലെ ഏറ്റവും വലിയ നോട്ട് ഇവിടെ തരും, എന്നിട്ടേ പോകുള്ളൂ ഇൻഷാ. പെണ്ണുങ്ങളെ കയ്യിലാണ് കൊടുക്കുന്നത്. അപ്പം എന്താ ഞാൻ പറഞ്ഞത്? ഓർമ്മല്ല, നിങ്ങൾക്ക് ഓർമ്മല്ല, എൻ്റെ ഇടയിലേ കട്ടായി കിടക്കാൻ. അപ്പം ഇവിടെ കുറച്ചേരം ഉറങ്ങി. അള്ളാഹു ഖുർആനിൽ തന്നെ, ഇനി നോക്ക് നിങ്ങൾ, പരിശുദ്ധ ഹജ്ജ് കർമ്മം
മൺമറഞ്ഞു പോയ ഒരു പ്രവാചക കുടുംബത്തിൻ്റെ ജീവിതത്തെ പുനരാവിഷ്കരിക്കുകയല്ലേ. ഒരു യുക്തിവാദി മക്കത്ത് വന്നാൽ എന്താ കാണുക? കുറേ ആൾ ഓടുകയാണ്, കുറേ ആൾ വെള്ളം കുടിക്കുന്നു, കുറേ ആൾ കല്ലെറിയുന്നു. നമ്മുടെ നാട്ടിൽ ഒരാൾ ചോദിച്ചു, ഈ വർഷം കല്ലേറണ്ട തങ്ങൾ, എനിക്കൊന്ന് ഹജ്ജിന് പോകാനാണ്. അല്ലേ, എന്താണ് അവിടെ നടക്കുന്നത്? ഒരുപാട് കർമ്മങ്ങൾ, അതൊക്കെയും ഉദ്ദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം, മകൻ ഇസ്മായിൽ, ബീവി ഹാജറ, ഇവരുടെ ചെയ്തികൾ അനുകരിക്കുകയല്ലേ. സൊഫാ മർവുകൾക്കിടയിൽ ഹാജറ ബീവി ഓടി, ആ ഓട്ടം ഇന്നും ഓടുകയാണ്. ആണുങ്ങൾ ഓടണം, പെണ്ണുങ്ങൾക്ക് വേണ്ടി ഹാജറ ബീവി ഓടിയിട്ടുണ്ട്, ഇബ്രാഹിം ബീവി ഓടിയിട്ടില്ല. അതുകൊണ്ട് അതിന് പകരമായിട്ട് നമ്മളോട്ട് ഓടിക്കുകയാണ്. അപ്പുറത്ത് മാവുസംസം തഫച്ചറ മാവുഹ തഹ്താക്ദാമി ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കാലിനടിയിൽ നിന്ന് ഉറവ് പൊട്ടിയ വെള്ളം എല്ലാവരും കുടിക്കുകയാണ്. ദൂരെ ആളുകൾ കല്ലെറിയാൻ പോകുന്നു, അത് ഇസ്മായിൽ നബിയെ അറുക്കാൻ കൊണ്ടേപ്പോൾ ശല്യപ്പെടുത്തിയ ഇബ്ലീസിനെ ഇബ്രാഹിം നബി ഓടിച്ചതിനെ ഓർക്കുകയാണ്. ഈ ഓർമ്മകൾ ഉണ്ടായിരിക്കണം, ഓർമ്മകൾ മരിക്കരുത്. അതാണ് ലോക ചരിത്രം. ലോക ചരിത്രം നമുക്ക് മൺമറഞ്ഞു. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നു. ഒരു പട്ടിയുടെയും ഒരു രാജാവിനെതിരിൽ ധർമ്മസമരം നടത്തിയ ധീരയോദ്ധാക്കളെയും നമ്മൾ അനുസ്മരിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും പ്രബലമായ സുന്നത്താണ്. ആ കഥ ഇങ്ങനെ പറയുകയാണ് വീണ്ടും വീണ്ടും. അപ്പൊ ചുരുക്കത്തിൽ അനുസ്മരണം, ആണ്ടുനേർച്ച, മഹാന്മാരെ ഓർക്കൽ, അതാകട്ടെ ഓസുല്ലാദം തങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞു തുടങ്ങിയാൽ നമുക്കിപ്പോൾ എവിടെ എത്താൻ കഴിയില്ല. എല്ലാ നിലക്കും അവിടുന്ന് വലിയ പണ്ഡിതനാണ്, ആലിമീങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഹൽ യസ്തവില്ലദീന വല്ലദീന ലായാലമൂൻ, വിവരമുള്ളവരില്ലാത്തൊരു സമമാണോ? യർഫഉല്ലാഹുല്ലദീന വല്ലദീന ഉതുൽ ഇല മദറജാത്, അല്ലാഹു പദവികൾ ഉയർത്തി കൊടുക്കും വിവരമുള്ളവർക്ക്. പണ്ഡിതനാണെന്ന് മാത്രമല്ല, മുത്തനബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പേരമകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞത്, അല്ലാഹു പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞത്, ഈ ഇസ്ലാമിക പ്രബോധനത്തിനു പകരമായി ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല, എൻ്റെ കുടുംബത്തോടുള്ള ബന്ധം നിങ്ങൾ നിലനിൽക്കണം. സ്നേഹിക്കണം എന്നല്ല, അങ്ങനെ മഹബത്ത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, നിങ്ങളെ പോലെ ബന്ധം നിലനിൽക്കണം. എല്ലാ വർഷവും ആണ്ട് നേർച്ചക്കൂടെ സാധാത്തുക്കൾ വരുന്നു പറഞ്ഞു. ഇവിടെ കല്ലിട്ടതും അതുപോലെ ഇവിടെ എന്ത് പരിപാടിക്കും തങ്ങന്മാരെ വിളിച്ചുകൊണ്ട് വരുന്നു ഫാദറി പറഞ്ഞു. ആ ബന്ധം നിലനിർത്തണം, സ്നേഹം പോരാ, മവദ്ദത്തുണ്ടായിരിക്കണം പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ഔസുല്ലാദം തങ്ങളോടുള്ള നമ്മുടെ ആ ഐക്യദാർഢ്യമാണ്, സുദൃഢമായ ബന്ധമാണ് അവിടുത്തെയോടുള്ള ഈ അനുസ്മരണം, ആണ്ടു നേർച്ച. അത് ഖുർആന്റെ കൽപ്പനയാണ്, അത് ഖുർആന്റെ കൽപ്പനയാണ്. മുത്തനബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ നെഞ്ചേറ്റിയ വലിയ ആഷിഖുർ റസൂലാണ് ഖുത്ബുൽ അക്താബ് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ സ്വഭാവ വിശിഷ്ട ഗുണങ്ങൾ ഒരുപാട് ഈ മഹാനിൽ നമുക്ക് സന്നിവേശിച്ചത് കാണാൻ കഴിയും. സത്യസന്ധത, മുത്തനബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ സവിശേഷ ഗുണമാണ്. ശത്രുക്കൾ പോലും അതിനെ നിഷേധിച്ചിട്ടില്ല. ഇസ്ലാമിക പ്രബോധന കാലഘട്ടത്തിൽ അവർ തിരിഞ്ഞു കുത്തിയെങ്കിലും, അവർ ഭ്രാന്തനാന്ന് വിളിച്ചെങ്കിലും കളവ് പറയുന്നു പറഞ്ഞിട്ടില്ല. നബി തങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയതമി ബീബി ഖദീജത്തുൽ കുബ്ര, അന്ന് ഹിറാ ഗുഹയിൽ നിന്ന് നബി തങ്ങൾ ഇഖ്റഉ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഉ വറബ്ബുകൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വിശുദ്ധ ഖുർആനിന്റെ ആദ്യ ഭാഗങ്ങൾ അവതരിക്കുകയാണ്. മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ അലൈഹിസ്സലാമിനെ കണ്ട് പേടിച്ചുപോയി, കിടുകിട വിറച്ചുപോയി. ഇലാ ഹദറത്തി ഖദീജത്തുൽ കുബ്ര, സമ്മിലൂനി സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടു ഖദീജ, എനിക്ക് വിറയലുണ്ട് പനിയുണ്ടെന്ന് പരിഭവം പറഞ്ഞപ്പോ ബീവി ഖദീജത്തുൽ കുബ്ര തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമനെ ആശ്വസിപ്പിച്ചു, വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദാ ഇന്നക ലതസ്ദുഖുൽ ഖൗലാ, അല്ലാഹു ഒരിക്കലും നിങ്ങളെ പ്രയാസപ്പെടുത്തില്ല, കാരണം നിങ്ങൾ സത്യം മാത്രം പറയുന്ന ആളാകുന്നു. കൂടെ കിടക്കുന്നവർക്കാർ അപ്പനെ അറിയാം. ഖദീജ ബീവി പറയാ, നിങ്ങൾ കളവേ പറയൂല, സത്യേ പറയൂ. നോക്ക്, നിങ്ങൾ ബീവി ഖദീജ സർട്ടിഫൈ ചെയ്യാണ് റളിയല്ലാഹു അൻഹാ. ഈ സത്യസന്ധത ശത്രുക്കൾ പോലും സമ്മതിച്ചു. കുട്ടിയാകുന്ന അബ്ദുൽ ഖാദറിൻ്റെ കഥ നമുക്കൊക്കെ അറിയാം. കന്നുകാലികളെ മേച്ചു നടന്നിരുന്ന കുട്ടിക്കാലത്ത് ഒരു കാള ഔസുല്ലാദം തങ്ങളോട് സംസാരിച്ചു. പേടിച്ച് വീടിൻ്റെ മുകളിലേക്ക് ഓടിക്കയറി,
ഉറിയത്തു അലയെ അറഫ, എൻ്റെ മുന്നിൽ അറഫ മൈതാനം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു. താഴെ ഇറങ്ങി ഉമ്മ ബീവി ഫാത്തിമയോട് പറഞ്ഞു, എനിക്ക് ഇൽമു പഠിക്കണം, അതിനനുവാദം തരണം. മോൻ സമ്മതം കൊടുത്തു. 40 സ്വർണ്ണ നാണയം പാരിതോഷികം കൊടുത്തു. മതപഠനത്തിന് പോകുന്ന മക്കൾക്ക് ഉമ്മവാപ്പമാരായാലും നാട്ടുകാരായാലും നല്ല സമ്മാനം കൊടുക്കണം. അവർക്ക് പാരിതോഷികം കൊടുത്തു പഠനാവശ്യത്തിന്. അങ്ങനെ ആ കുട്ടിയോടൊരു ഉപദേശവും കൊടുത്തു. ആഹദ് തുക്ക അല്ലാ തുക്കല്ലിമ ഇല്ലാ ബിസ്വിദുക്ക്, സത്യമല്ലാതെ പറയരുത് കുഞ്ഞേ. കഥ നമുക്കൊക്കെ അറിയാം. ഈ കുട്ടി കാഫിലയോടൊപ്പം, ഒട്ടക സംഘത്തോടൊപ്പം, കച്ചവട സംഘത്തോടൊപ്പം ബഗ്ദാദിലേക്ക് പോകുകയാണ്. ജീലാനിൽ നിന്ന്, ഇറാനിലെ ജീലാനിൽ നിന്ന് ഇറാഖിൻ്റെ തലസ്ഥാന നഗരിയിലേക്കുള്ള യാത്ര. യാത്രക്കിടയിൽ ഒരു കാട് മൂടിയ പ്രദേശം, ഘോരവനം ഹമദാനിൽ ഈ കച്ചവട സംഘം എത്തിയപ്പോൾ ഒരു കാട്ടുകള്ളന്മാരുടെ കേന്ദ്രമാണത്. അവർ എല്ലാ കള്ളന്മാരും കൂടി ഈ കൊള്ള സംഘം മുഴുവനും കൂടി ഈ കച്ചവട സംഘത്തെ ആക്രമിച്ചു, എല്ലാം പിടിച്ചു പറിച്ചു. അബ്ദുൽ ഖാദർ എന്ന പൊന്നുമോനോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? ആ കുഞ്ഞു പറഞ്ഞു, 40 സ്വർണമുണ്ട്. കള്ളന്മാർ മാറി മാറി ചോദിച്ചു, ആവർത്തിച്ചു കുട്ടി പറഞ്ഞു, 40 സ്വർണമുണ്ട് എൻ്റെ വസ്ത്രത്തിൻ്റെ മറുഭാഗത്താണ്. അവസാനം ലീഡർ വന്നു, കൊള്ളത്തലവൻ. ആ സമയത്ത് അതാ അബ്ദുൽ ഖാദർ എന്ന പൊന്നുമോൻ തൻ്റെ വസ്ത്രത്തിൻ്റെ അകത്ത് തുന്നിപ്പിടിപ്പിച്ച 40 സ്വർണം കള്ളൻ്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. കളവ് പാറയല്ല എന്നും മാ ചൊന്നാനെ കള്ളൻ്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവർ ബിൽകുത്ത് ബി റബ്ബാനി വല്ലൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാത്തിൻ യാ അല്ലാഹ്. ഇത് കണ്ട് കള്ളൻ്റെ കണ്ണുമഞ്ഞളിച്ചു പോയി. അത്ഭുതപരതന്ത്രനായി കള്ളൻ ചോദിച്ചു, മോനെന്തിനാ എന്നോട് സത്യം പറഞ്ഞത്? ഓസുല്ലാദം പറഞ്ഞു, എൻ്റെ ഉമ്മ ആഹദത്തിനി ഹലാല്ലാ തുക്കല്ലിമ ഇല്ലാ ബിസ്വിദ്ഖി, സത്യമല്ലാതെ പറയരുതെന്ന് എൻ്റെ ഉമ്മ എന്നോട് കരാറു ചെയ്തതാണ്. കള്ളൻ ചിന്തിച്ചു, ഞാൻ എൻ്റെ മാതാവിനെ ധിക്കരിച്ചു, പടച്ചവനെ ധിക്കരിച്ചു, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ ധിക്കരിച്ചു, ഇനി എനിക്ക് നന്നാകണം. അസ്തഗ്ഫിറുല്ലാഹല്ലാദീം വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ആബിഖിൻ മിനല്ലാഹി ഇലല്ലാഹ്. ഇത് കേട്ടപ്പോൾ മുഴുവൻ കള്ളന്മാരും അവരും ഇസ്തിഗ്ഫാർ ചൊല്ലി. അൻത ഖാഇദുനാ ഫീ ഖത്ഇ ത്വരീഖ്, അൻതല്ലാന ഖാഇദുനാ ഫീ തൗബ. ഇന്നുവരെ കള്ളന്മാരും ലീഡർ അങ്ങായിരുന്നെങ്കിൽ ഇനി മുതൽ തൗബയുടെ ലീഡറും അവിടുന്നാണ്. നോക്കൂ നിങ്ങൾ, ഒരു കുഞ്ഞിൻ്റെ സത്യസന്ധത, മുത്തനബിയുടെ ഒരു പേരക്കുട്ടിയുടെ സത്യസന്ധത, 40 പേര് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ദേ തോക്ക് ചൂണ്ടിയപ്പോ അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു, ഭീകരവാദം ഉണ്ടായോ? ഇപ്പൊ ഇസ്ലാമിനെ ഇവിടെ ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകൾ, ഇസ്ലാമിൻ്റെ മുത്തക്കുത്തക അവകാശപ്പെടുന്ന ചില ആളുകൾ വ്യത്യസ്ത പേരുകളിൽ നാടുകളിൽ IS ആളെ കഴുത്തെറുക്കുകയാണ്, ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാൻ. ഇസ്ലാമുമായിട്ട് ബന്ധമില്ല, ലക്ഷണം കെട്ട ലഷ്കറെ തൊയ്യബ, അൽ ഉമ്മ, അൽ ബാപ്പ, അങ്ങനെ പലതും, ഇന്ത്യൻ മുജാഹിദീൻ, കേരള മുജാഹിദീൻ, ഇതൊന്നും പ്രിയപ്പെട്ടവരെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവരല്ല. സയനിസ്റ്റുകളുടെ സലഫിസം, ദമ്മാജ്, ആട് മുജാഹിദ് എന്ന് ഒരു മുഖ്യധാരാപത്രത്തിൽ ഇന്ന് പ്രധാന വിഷയമാണ്. ആട് മേക്കാന് ആളെ IS ചേർക്കുന്നതിൽ വഹാബികളുടെ പങ്ക് നിങ്ങൾ വായിച്ചില്ലല്ലേ? നിങ്ങൾ ഇന്നത്തെ പത്രം വായിച്ചിട്ട് കുറച്ച് ദിവസമായി തോന്നുന്നുണ്ട്, ഇന്നത്തെ വാർത്തയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ സൂക്ഷിക്കണം, തലതിരിഞ്ഞു പോയാൽ അവസാനം സയനിസ്റ്റുകളുടെ ഏജൻ്റായി മാറും. അങ്ങനെ അങ്ങനെ അങ്ങ് മാറിപ്പോകലാണ്. ആട് സലഫികൾ അവരാണ്, ദമ്മാജ് അവരാണ് ആട് മേക്കാൻ ആളെ കൊണ്ടുപോയി ചേർത്തത് എന്ന് പഠനം തെളിയിച്ചു, പുറത്തു വന്നിട്ടുണ്ട്. ഇവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്, ഇവർ ഔലിയാക്കളുടെ ശത്രുക്കളാണ്, നമ്മൾ ഔലിയാക്കളുടെ ആളുകളാണ്, പാരമ്പര്യ മുസ്ലിമീങ്ങളാണ് നമ്മൾ. ഇത് പൈതൃകമായി കൈമാറി വന്ന ആചാരാനുഷ്ഠാനങ്ങളാണ്. നമുക്കൊരു പരമ്പരയുണ്ട്, നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പര, മുത്തനബി മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ അഹ്ലു ബൈത്തിൻ്റെ പരമ്പര, വാപ്പ വാപ്പാൻ്റെ വാപ്പ, മുത്തനബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഇവിടെ ഒന്നും പുതുതായിട്ട് നമ്മൾ ചെയ്യുന്നില്ല, ഉള്ളതൊന്നും നിർത്തലാക്കാൻ നാം ആരെയും അനുവദിക്കുകയുമില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്.